മഹാനവറുകള് ഇബാദത്തിലായി കഴിഞ്ഞ കൂടിയ ആ ഒരു സ്ഥലമാണ് നമ്മൾ കണ്ടത്. ഇനി അതിന്റെ തൊട്ടിപ്പുറായിട്ട് പിന്നെ ഇതാ ഇതിന്റെ മുകളിലായിട്ട് ചെറിയ കോട്ടപ്പള്ളി മക്കാമിലാണ് ഉള്ളത്. അപ്പോ നമ്മുടെ കാസർഗോഡ് എപ്പിസോഡ്, ഓൾ കേരള ട്രിപ്പിന്റെ കാസർഗോഡ് എന്നുള്ള എപ്പിസോഡുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നമ്മൾ കോട്ടപ്പള്ളി മക്കാം സിയാറത്തിന് വേണ്ടി വന്നതാണ്. വരുന്ന വഴിയില് നമ്മൾ കോട്ടപ്പുറം മക്കാം, കോട്ടപ്പുറം തന്നെ കോട്ടപ്പുറം മക്കാം സിയാറത്തിൽ പോയിരുന്നു. പക്ഷേ പിന്നെ എന്താ ചരിത്രങ്ങള് ശേഖരിക്കാൻ പറ്റിയില്ല, നമ്മൾ കുറെ അന്വേഷിച്ചു, ചരിത്രങ്ങളൊന്നും അത്ര അങ്ങനെ രേഖപ്പെടുത്താത്ത മക്കാമുകളും ഉണ്ടാവല്ലോ. എന്തായാലും കോട്ടപ്പുറത്തിന്റെ വിഷ്വൽസ്, കോട്ടപ്പുറം മക്കാമിന്റെ ചെറിയ വിഷ്വൽസ് നിങ്ങൾക്ക് ആദ്യം കാണാം. അത് കഴിഞ്ഞ ഉടനെ നമുക്ക് കോട്ടപ്പള്ളി മക്കാമിന്റെ വീഡിയോകൾ കിടക്കാം. കോട്ടപ്പള്ളി മക്കാം ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു പിന്നെ എന്താ പറയുക, പൈതൃക ഭൂമി പോലെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു മക്കാമാണ്. അപ്പൊ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് മുസാഫിർ ഓഫ് ദുനിയ, വെൽക്കം ബാക്ക്. അപ്പൊ ഇതാണ് കേട്ടോ കോട്ടപ്പള്ളി മക്കാമിന്റെ കവാടം. ഒരു സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വളരെ ഉയരത്തിലാണ് മക്കാം, അപ്പൊ അങ്ങോട്ട് പോകണം. അപ്പൊ നമ്മൾ ഈ കോട്ടപ്പള്ളി ടൗണിലെത്തിയോട് പിന്നെ അതിനോട് ചേർന്നിട്ട് ഇവിടെ എത്തീങ്കാനുണ്ട്, അതോടൊപ്പം അതിന്റെ തൊട്ടപ്പുറമായിട്ട് പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഏതായാലും മക്കാമിന്റെ ഭാഗത്തേക്ക് പോവാ. ഈ കോട്ടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, ഇത് കാസർഗോഡ് ജില്ലയിലാണ്, അതായത് ചെറുവത്തൂരിന്റെ അടുത്ത്. നമ്മളിപ്പോ കണ്ണൂർ ഭാഗത്ത് കോഴിക്കോട് ഭാഗത്ത് നിന്നൊക്കെ വരുന്ന വഴിക്ക് ചെറുവത്തൂര് പോയിട്ട് വരുന്നതായിരിക്കും എളുപ്പം, അതുമല്ലെങ്കിൽ പടന്ന വഴിയൊക്കെ വരാന്ന് കേട്ടു. നമ്മളിപ്പോ കാഞ്ഞങ്ങാട് ഭാഗത്ത് നിന്നാണല്ലോ വന്നേ. അപ്പോ നീലാശ്വരം എത്തുന്നതിന് മുമ്പ് പടന്നക്കാട് പാലം കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് വലത്തോട്ട് കയറി വരുന്ന റോഡുണ്ട്, കോട്ടപ്പുറം കോട്ടപ്പള്ളി ആ റോഡ്. അങ്ങനെ മടക്കര കഴിഞ്ഞ് കോട്ടപ്പള്ളി എത്തി. അപ്പോ ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകാനുണ്ട് ഒരുപാട്. ഈ സ്റ്റെപ്പൊക്കെ ഇപ്പോ കുറച്ച് നല്ല ഉഷാറാക്കിയിട്ടുണ്ട്. മുമ്പ് എന്ന് വെച്ചാല് ഈ വളരെ ഉയരത്തിൽ തന്നെ ഈ ചെങ്കല്ല് കൊണ്ടുള്ള ഒരു നല്ല വഴിയൊന്നും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. ഇതിപ്പോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരു 10-20 വർഷമായിട്ടുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനു മുമ്പ് എന്താ പറയുക, ഇതുപോലുള്ള രണ്ടില് ഈ സൈഡിലുള്ള ആ ഭാഗം അതൊക്കെ പോലുള്ളൊരു ഏരിയ ആയിരുന്നു. പിന്നെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ എത്രയോ മുകളിലാണ് ഈ ഭാഗത്തൊക്കെ. ഇതാ ഇവിടെയും അതുപോലെ ഈ ഭാഗത്തെല്ലാം ഫുള്ള് കാടുകളാണ്. നമ്മുടെ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇബാദത്തുകൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലം ഇതുപോലുള്ള കാടുകളാണ്. നമുക്കറിയാം നമ്മൾ പല മക്കാമുകൾ പോയി നോക്കിയാൽ ചിലപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ അടുത്തുള്ള തന്നെ അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്തൊക്കെ മക്കാമുകൾ അവരൊക്കെ ഒറ്റപ്പെട്ടൊരു സ്ഥലത്തായിരുന്നു. കാട് ഏരിയകളിൽ അവർ അള്ളാഹുവിനെ കൂടുതൽ അടുക്കാൻ വേണ്ടി ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി ഒരു ശാന്തമായ ഒരന്തരീക്ഷം തിരഞ്ഞെടുക്കുന്നതുകൊണ്ടാണ് ഇവരിതുപോലുള്ള മലമുകളിലും അതുപോലെ ഇത്തരം കാടുകളിലൊക്കെ എത്തിപ്പെടുന്നത്. ഇതാണ് നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഇങ്ങോട്ട് വഴിയുണ്ട്, അതോടൊപ്പം ഇതാ ഇതിലെ കൂടി ഇങ്ങനെ വഴിയുണ്ട്. ഇത് പുരുഷന്മാർക്ക് പോകാനുള്ളതും മറ്റേത് സ്ത്രീകൾക്ക് പോകാനുള്ളതും കേട്ടോ. അപ്പം എന്തായാലും മുകളിലേക്ക് പോവാം. അപ്പോൾ ഈ മഹാനവറുകൾ ഇബാദത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലമാണ് കോട്ടപ്പള്ളി മക്കാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ ഈ കാസർഗോഡ് ഭാഗത്തുള്ളവർക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. ഇതുണ്ടല്ലേ അവിടെ പുരുഷന്മാർ ഇതിലും സ്ത്രീകൾ അതിലും, അങ്ങനെ സ്ത്രീകൾ ആ പുറകിലേ പോയിട്ട് മക്കാമിന്റെ പുറകിലേക്ക് വരിക, പുരുഷന്മാർക്ക് ഇതിലെയും സൗകര്യമുണ്ട്, അതോടൊപ്പം തൊട്ടപ്പുറത്തേയും പോയിട്ട് മക്കാമിന്റെ മുമ്പിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ പലർക്കും പറയാനുണ്ടാവും. ചിലപ്പോൾ ഇതിൻ്റെ ചുറ്റും ഒക്കെ താമസിക്കുന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടാവും, അവർ നിത്യസന്ദർശകരായിരിക്കും. ഇതുണ്ടല്ലേ നിങ്ങൾ ഇവിടെ ഫുള്ള് പാറക്കൂട്ടങ്ങളാട്ടോ, ചെങ്കല്ലിൻ്റെ പാറക്കൂട്ടങ്ങളൊക്കെ ആയിട്ട് അതാ അവിടെയൊക്കെ വലിയ വലിയ ഉരുണ്ട പാറക്കല്ലുകൾ. നമ്മളേതായാലും ഇവിടെ എത്താനായിട്ടുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ ഇവിടെ പറയപ്പെടുന്നുണ്ട്. അതായത് ഇവിടുത്തെ ചരിത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ മക്കാം ഇന്നും ഒരു ഓല മേഞ്ഞിട്ടാണ് നിലനിൽക്കുന്നത്. നമ്മുടെ നാടുകളിലൊക്കെ പല മക്കാമുകളും എന്താ പറയുക പഴയ പള്ളികൾ അതൊക്കെ നമ്മൾ വിപുലീകരിച്ച് വികസിപ്പിച്ചെടുത്ത് അതൊക്കെ പിന്നെ ഓല മാറ്റി പിന്നെ ഓടായി പിന്നെ അങ്ങനെ വാർപ്പല്ലായി പിന്നെ വളരെ വികസിച്ചു. എന്നാൽ ഈ മക്കാമുണ്ടല്ലോ ഇത് ഇന്നും പിന്നെ ആ ഒരു ഓല മെഞ്ഞിട്ടാണ് നിലനിൽക്കുന്നത്. മൊയ്തുസ്തേ ഉസ്താദ് സിയാറത്ത് നേരത്തെ ഇങ്ങ് കയറിയിട്ടുണ്ട്. അപ്പോൾ ആ ഓല മേഞ്ഞ ആ ഒരു ഭാഗമൊന്ന് കാണാം കേട്ടോ. അവർ ഇന്നും ഓല മെഞ്ഞിട്ടാണ് നിലനിൽക്കുന്നത് കാണാം.
ഇതുണ്ട് നിങ്ങളെ ഓല മേഞ്ഞിട്ട് ഇന്നും ഇത് അതേപോലെ നിലനിർത്തിയിരിക്കുകയാണ്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്ന് സെറ്റപ്പ്വൽക്കരിക്കാൻ വേണ്ടിയിട്ട് എന്താ പിന്നെ ഇവിടെ പണി നടന്നിരുന്നത്, അതായത് ഈ ഓലയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഭംഗിയാക്കാന്ന രീതിയിൽ ഇവിടുത്തെ കമ്മിറ്റി പിന്നെ ഒന്ന് പണിയൊക്കെ ഇത് നടക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അതിനെ സാധിച്ചില്ല, അതൊക്കെ ഇടിഞ്ഞു വീണുള്ള ഒരു സംഭവം കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ ഇപ്പം അടുത്ത് പുതുക്കിയതാണ് പോലും. അപ്പോൾ ഈ സമയത്ത് തന്നെ ഇവർ ഈ പ്രാവശ്യം ഓടാക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു തീരുമാനം. അങ്ങനെ പിന്നീട് പണി അവിടെ ബ്ലോക്കായിപ്പോയി. പിന്നീട് ഈ ഓല തന്നെ ഇവിടെ ഇടേണ്ട വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ ഒരു കറാമത്തായിട്ട് പറയപ്പെടുന്നത്. അതോടൊപ്പം ഒരുപാട് ആളുകൾക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ, ഇപ്പോൾ ഇവിടെ ഈ മക്കാമിൽ ഒരു 7 വർഷം പരിചയമുള്ള ഉസ്താദ് ചില അനുഭവങ്ങൾ പങ്കുവച്ചു. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവുക, അതുപോലെ പൈശാചികമായ ബുദ്ധിമുട്ടെന്തെങ്കിലും നമ്മളെ ശരീരത്തിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താന്ന് വെച്ചാൽ ഇവിടുന്ന് അത് പുറത്ത് ചാടും എന്നുള്ളതാണ്. അപ്പോൾ പിന്നെയുണ്ടല്ല ഇവിടെ ഒരു ഈ മഹാനവറുകൾ നിസ്കരിച്ച സ്ഥലവും അതോടൊപ്പം മുപ്പരി വിഭാഗത്തിലായി കഴിഞ്ഞുകൂടിയ ഒരു ഗുഹയിലുണ്ട്. കണ്ടില്ല നിങ്ങൾ, ഫുള്ള് ചെങ്കല്ലിൻ്റെ പാറക്കെട്ടുകളാട്ടോ ഈ ഭാഗത്ത്. ഒരു ആളുമില്ല, അനക്കുമില്ല, ശാന്തമായ ഒരു ഏരിയ. അപ്പോൾ നമുക്ക് ആ ഒരു ഇതെല്ലാം ഒന്ന് കാണാം കേട്ടോ. മുപ്പര് വിഭാഗത്ത് ചെയ്ത സ്ഥലവും അതോടൊപ്പം നിസ്കരിച്ച സ്ഥലവും താമസിച്ച സ്ഥലമൊക്കെ ഒന്ന് കാണാം. ഏത് ഭാഗത്താണ് ഒരു ദിവസത്തെ അങ്ങോട്ടാ, ഞാൻ ചെരുപ്പ് ഇട്ടേ. അപ്പോൾ മക്കാമിനോട് ചേർന്നിട്ട് തന്നെയാണ് ആ ഗുഹയും ആ നിസ്കരിച്ച സ്ഥലമൊക്കെ നമുക്ക് കാണാൻ പറ്റുക. ഇതൊക്കെ ആളുമില്ല, അനക്കുമില്ല, ഫുള്ള് കാടും പിന്നെ ഫുള്ള് പാറക്കെട്ടുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങോട്ടാണെന്നാ പറഞ്ഞത്. ഞാനൊരിക്കൽ വന്നിട്ടുണ്ട് ഇവിടെ, പിന്നെ ഒരു 5 വർഷം മുമ്പ്. അപ്പോൾ ഇതൊക്കെ കണ്ടിരുന്നു എങ്കിൽ ഇപ്പോൾ ഒരുപാട് ഇത് ഈ സംഭവമൊക്കെ ഇപ്പം വന്നതുകൊണ്ട് എത്ര പെട്ടെന്ന് മനസ്സിലായിട്ടില്ല. ഇതാ ഈ ഭാഗത്താണ് ആ ഒരു ഗുഹ ഉണ്ടായിരുന്നത്. ഇവിടെ അല്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. ആ ഇതന്നെ. അപ്പോ ഇവിടെ ഈ രണ്ട് പാറക്കുള്ളിൽ മഹാനവറുകള് വിഭാഗത്തിയത്. ഈ പാറയുടെ ഗ്യാപ്പ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ രണ്ട് പാറക്കിടയിലുള്ള ചെറിയ ഒരാൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും, അത് മാത്രമാണുള്ളത്. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, പണ്ട് കാലത്ത് ഇവിടെ കാടും പിന്നെ മറ്റു ജന്തുക്കളൊക്കെയുള്ള വലിയ പിന്നെ ഭീതിപ്പെടുത്തുന്ന അവസ്ഥയിലുള്ള സമയത്ത് ആ കാലത്താണ് മഹാനവറുകൾ ഇവിടെ വന്ന് വിഭാഗത്തിന് വേണ്ടി ഇത്രയും സമയം ചെലവഴിക്കുന്നതൊക്കെ. ഇന്നിപ്പോൾ എല്ലാവർക്കും ചാർത്ത് ചെയ്യാൻ സൗകര്യത്തിന് ഇവിടെയൊക്കെ വൃത്തിയാക്കുകയും അതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം നമുക്ക് വരാനും കാണാനുള്ള അവസരമുണ്ട്. പക്ഷെ അന്ന് ഇത്തരം സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഇതിനുള്ളിൽ വന്ന് മഹാനവറുകൾ വിഭാഗത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ മഹാനവറുകൾ വിഭാഗത്തിലായി കഴിഞ്ഞ കൂടിയ ആ ഒരു സ്ഥലമാണ് നമ്മൾ കണ്ടത്. ഇനി അതിൻ്റെ തൊട്ടിപ്പുറമായിട്ട് പിന്നെ ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷബീർഷയും പിന്നെ മൊയ്തുസ്താ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. അങ്ങോട്ട് കയറാൻ പറ്റുമോ? അപ്പോൾ അവിടെ കാണാൻ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഏതായാലും ഞാനും കയറണം ഇത് പിടിക്ക്. അപ്പോൾ അതൊന്ന് കാണാട്ടോ, നമുക്ക് പിടിച്ചാ. അപ്പോൾ സ്റ്റെപ്പ് കയറി ഒരു പാറയുടെ പുറത്ത്, ഇത് എത്ര ഹൈറ്റിലാന്ന് കാണിച്ചു തരാം. ഇതാ താഴെ നിന്ന് ആ കാണുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ പാറയുടെ, ആ ഗ്യാപ്പിലാണ് നമ്മൾ ഈ ഭാഗത്ത് ചെയ്ത ഒരു സ്ഥലം കണ്ടത്. പിന്നെ ഇപ്പോൾ മഹാനവറുകളിതാ ഈ പാറയുടെ ഇവിടെ, ഇതാ ഈ പാറയുടെ പുറത്ത് ഇവിടെയുള്ള ഈ വിജനമായ സ്ഥലത്താണ് മഹാനവറുകൾ താമസിച്ചിരുന്നതും പിന്നെ ഇവിടെയൊക്കെ ഈ ഭാഗത്ത് ഇരുന്നതും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ പാറയുടെ മുകളിലൊക്കെ താമസിക്കാനുള്ള കാരണം മൃഗങ്ങളിൽ നിന്നൊക്കെ ഒരു ഇത് കേട്ടിട്ടായിരിക്കും അല്ലേ. പെട്ടെന്ന് കൈ പിടിച്ച് കേട്ടെ. വാ അല്ലെ, രാത്രിയിലൊക്കെ കാട്ടിൽ ഭാഗത്ത് മൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടിയിട്ടായിരിക്കും പാറപ്പുറത്തൊക്കെ പിന്നെ താമസം ഒരുക്കിയിട്ടുണ്ടാവുക. അപ്പൊ ഏതായാലും ഇവിടെയാണ് ഈ പാറയിലുള്ള ഈ സ്ഥലം. ഈ ഒരു കോട്ടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, മുൻകഴിഞ്ഞ മഹാത്മാക്കളൊക്കെ വളരെയധികം ബന്ധം പുലർത്തിയിരുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ശംസുലുലമ, കണ്ണിയത്ത് ഉസ്താദ്, അതുപോലെ പി എ ഉസ്താദ്, അവരൊക്കെ ദർശ നടത്തിയ സ്ഥലങ്ങൾ ഇതിന്റെ അടുത്താണ് കേട്ടോ. അതായത് നമ്മുടെ പിന്നെ കണ്ണിയത്ത് ഉസ്താദ് ദർശ നടത്തിയ സ്ഥലം ഇതാ ഈ ഭാഗത്ത് മടക്കര, മടക്കരയാണ്. അതുപോലെ പി എ ഉസ്താദ് ദർശ നടത്തിയത് കടാങ്കോടാന്ന് തോന്നുന്നു. അതായത് ഈ ഒരു ഭാഗത്തായിരുന്നു പിന്നെ ഒരുപാട്
മഹാന്മാരെ ദർശനം സ്ഥിരം ഇടപെടുകയും ചെയ്തിരുന്ന ഒരു സ്ഥലമാണിത്. പിന്നെ ശംസുല്ലമൊക്കെ ഇവിടെ വന്നാല് കൂടുതൽ സമയം നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഗുഹന്റെ ഉള്ളില് കൂടുതൽ മണിക്കൂറുകളോളം ഇരിക്കുന്നതാണ് ഇവർ പറയപ്പെടുന്നത്. അപ്പൊ എന്തായാലും വളരെയധികം ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. ഇതാ വളരെ ഇതുണ്ട്, ആ ഭാഗത്തിൽ നിങ്ങൾ കാണുന്നുണ്ടോ കടല? ആ ഒരു കടപ്പുര ഏരിയ ആണ്, കാരണം ഈ പടന്ന പറയുമ്പോ ഈ കടപ്പുര ഏരിയ ആണല്ലോ. അപ്പൊ അൽഹംദില്ല, അങ്ങനെ നമ്മള് കോട്ടപ്പള്ളി മഖാമ സിയാറത്തൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരുപാട് ചരിത്രങ്ങള് പരമാവധി നിങ്ങൾക്കൊക്കെ പറഞ്ഞുതരാൻ സാധിച്ചു അൽഹംദില്ല. പിന്നെ ഇവിടുത്തെ ഖാദിമ് നമ്മളോട് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. പിന്നെ വെച്ചാൽ ഇതുപോലുള്ള മഹാന്മാര് ഇഷ്ടംപോലെ സ്ഥലത്ത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ആവശ്യം, നമ്മൾ സിയാർത്ത് ചെയ്ത പല ഭാഗങ്ങളിലും ഇതുപോലുള്ള കാടുകളിലും മറ്റാണ് മഹാന്മാർ അവരെ ഈ ഭാഗത്തിലായി ജീവിച്ച് അവിടെ തന്നെ അങ്ങ് വഫാത്തായി പോകുന്നത്. ഇതിപ്പോ പിന്നെ ഈ മഖാമിന്റെ ഈ ഭാഗത്ത് മൂപ്പരെ ഖാദിമുണ്ട്, അതായത് വഫാത്തിന് ശേഷം പിന്നെ മൂപ്പരിക്ക് ഖിദ്മത്ത് ചെയ്ത ഒരു ഖാദിമ മൂപ്പരെ ഖബറാണ് തൊട്ട് താഴെ നമ്മൾ കാണുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ സി എം വലിയുള്ള എന്ന് പറഞ്ഞാൽ എന്താ, മറിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരുന്ന വലിയ മഹാനാണ്. അപ്പൊ സി എം വലിയുള്ളയും ശംസുല്ലമ്മയൊക്കെ ഇവിടത്തെ നാട്ടുകാരോട് പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആരാണ് അറിഞ്ഞ് തെരഞ്ഞു പോകുന്നു വേണ്ട, പിന്നെ ഇവിടെ കിടക്കുന്നത് വലിയൊരു മഹാനാണ്, അപ്പോ അദ്ദേഹത്തിന്റെ ഖിദ്മത്ത് ചെയ്യുക. പിന്നെ അതുകൊണ്ട് തന്നെ എന്താണ് ഈ നാട്ടിൽ ഈ ചുറ്റുവട്ടത്തുള്ളവർക്ക് അറിയായിരിക്കും, പിന്നെ മഹാനിലൂടെ ഒരുപാട് കറാമത്തുകൾ അനുഭവിച്ച ഒരുപാട് ആളുകളുണ്ടാവും. എന്തായാലും ഇൻഷാല്ലാ ഈ വീഡിയോ അല്ലേ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. രണ്ടാം ദിവസമാണ് വീഡിയോ, നിങ്ങൾ നമ്മൾ എല്ലാ ഒരു ദിവസത്തെ മൊത്തം വീഡിയോ ഇടാൻ നിന്നാൽ മണിക്കൂറുകൾ ഉണ്ടാവും, അതെ, അതുകൊണ്ടാണ് പാർട്ട് പാർട്ടായിട്ട് ഇടുന്നത്. അപ്പൊ എന്തായാലും ഇനിയും നല്ല നല്ല കാഴ്ചകൾ അടുത്ത ജില്ലകളിൽ നിന്നൊക്കെ കാണാനിരിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബെല്ലൈക്കണൊക്കെ അവിടെ വെച്ചാൽ ഓരോ ജില്ലകളിൽ നമ്മൾ തന്നെ വീഡിയോ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇത്തരം അറിവുകളൊക്കെ പരമാവധി നിങ്ങളെ സുഹൃത്തുക്കള് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ കോട്ടപ്പള്ളി മഖാമ സിയാറത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ആദ്യം കോട്ടപ്പുറം ഫക്കീർ വലിയുല്ലാഹി എന്ന് പറയുന്ന ഒരു വലിയ മഹാനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി കയറിയിരുന്നു. ആ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഫക്കീർ വലിയുല്ലാഹിയെക്കുറിച്ചുള്ള ചരിത്ര സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ മഹാനവറുകളുടെ മറ്റു സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് തരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളവിടെ കയറിയത്. പക്ഷേ പിന്നെ ഒരുപാട് അന്വേഷിച്ചു നാട്ടുകാരോടായിട്ടും, അതുപോലെ മറ്റ് പിന്നെ ഒരുപാട് അന്വേഷിച്ചെങ്കിലും നമുക്ക് ഈ കോട്ടപ്പുറം മഖാമിൻ്റെ ചരിത്ര സംഭവങ്ങൾ ഫക്കീർ വലിയുല്ലാഹിയെക്കുറിച്ച് കൃത്യമായൊരു ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. അതായത് കോട്ടപ്പുറത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കോട്ടപ്പള്ളി, അത് രണ്ട് ഏകദേശം കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോ ഈ കോട്ടപ്പള്ളി വരുന്നവരെന്ത് ചെയ്യാം, കോട്ടപ്പുറം കൂടി സിയാറത്ത് ചെയ്യുക. അവിടുത്തെ ചരിത്ര സംഭവങ്ങൾ പറഞ്ഞു തരാന് നമ്മളീ പറയുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി തൊട്ടടുത്ത് ഇങ്ങനെ ഒരു മക്കാമ് കൂടി ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ഈ കോട്ടപ്പള്ളി മക്കാമിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് അതിന്റെ അവസാനം ഇതോടെ ചേർത്തത്. കോട്ടപ്പള്ളിയിലേക്ക് പോ, അതായത് നമ്മളിപ്പോ കാഞ്ഞങ്ങാട് നിന്ന് കണ്ടല്ലോ, പിന്നെ കോട്ടപ്പുറം കഴിഞ്ഞിട്ടാണ് നമുക്ക് കോട്ടപ്പള്ളിയിലേക്ക് പോകണ്ടേ. അപ്പൊ അത് വളരെ എളുപ്പമായിരിക്കും. അപ്പുറത്ത് വരികയാണെങ്കിൽ കോട്ടപ്പള്ളി ആ ജംഗ്ഷനിൽ നിന്ന് കുറച്ചിങ്ങോട്ട് മാറിയാൽ കോട്ടപ്പുറം മക്കാം നിങ്ങൾക്ക് കാണാം, റോഡ് സൈഡിൽ തന്നെ. അപ്പൊ എന്തായാലും എല്ലാവരും കോട്ടപ്പുറവും കോട്ടപ്പള്ളിയും രണ്ടും സിയാറത്ത് ചെയ്യാനും അവിടെ വന്ന് സന്ദർശിക്കാനൊക്കെ സമയം കണ്ടെത്തണം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.